കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് പത്തനംതിട്ടയിലെ കണ്ണമല ഫോറസ്റ്റ് ഓഫീസിലേക്ക് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹം അവിടെ ഉണ്ട്. അവർ ഫോറസ്റ്റ് ഓഫീസർമാരുമായിട്ടുള്ള വാഗ്വാദമാണ് നമ്മളിപ്പോൾ, അല്ലെങ്കിൽ വാക്കേറ്റത്തിലേക്ക് കടന്നിരിക്കുന്ന അവിടുത്തെ പ്രതിഷേധം. നമ്മളെ അകാരണമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ തടഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയമം സംരക്ഷിക്കേണ്ട ആളുകൾ നിയമ സംരക്ഷണ ആകുന്നതിൽ ഞങ്ങൾക്ക് തെറ്റില്ല. പക്ഷെ സമാധാനപരമായ ഒരു മാർച്ചിന് അകാരണമായി തടയുന്നത് ശരിയല്ല എന്നാണോ ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ ഇന്നലെ വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. മുഹമ്മദ് ആഷിക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ആഷിക്ക്, ആളുകളെ പ്രകോപിതരാക്കുന്ന സംഗതി എന്താണ്? നിശ്ചയം വലിയ വൈകാരികമായ ഒരു പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിരന്തരം കാട്ടാനയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ആക്രമണം ഉണ്ടാകുന്ന ഈ പ്രദേശത്ത് ഇതിനെ തടയുവാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ജനങ്ങൾ സ്വമേധയായി ഇറങ്ങി വന്ന് ഇത്തരം കാട്ടാനയുടെയും മറ്റും അവരെ കാട്ടാനയെയും മറ്റ് വന്യമൃഗങ്ങളെയും തുരത്തേണ്ട ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ സംഭവിച്ച ആക്രമണവും അതിനെ തുടർന്നുണ്ടായ ബിജു എന്ന 56-കാരന്റെ മരണവും ഇതേപോലെ തന്നെ സംഭവിച്ചതാണ്. രാത്രി കൃഷിയിടത്തിലേക്ക് കയറി വന്ന കാട്ടാനയെ തുരത്തുവാൻ പുറത്തിറങ്ങി ലൈറ്റടിച്ച് നോക്കുമ്പോഴാണ് ബിജുവിനെ കയ്യിലെടുത്തടിച്ച് ആന കാട്ടാന കൊലപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ തങ്ങളുടെ ജീവൻ അപകടത്തിലാണ് എന്ന സാഹചര്യമാണ് നാട്ടുകാരെ ഇത്തരത്തിലൊരു വൈകാരിക പ്രകടനത്തിലേക്ക് എത്തിച്ചതെന്ന് തന്നെ പറയാൻ കഴിയും. ഇപ്പോ അല്പനേരം മുമ്പാണ് ബിജുവിന്റെ വീടിന് സമീപത്ത് നിന്ന് ഇവിടെ കണമല ഫോറസ്റ്റ് സ്റ്റേഷന്റെ മുമ്പിലേക്ക് വലിയ വൈകാരിക മുദ്രാവാക്യങ്ങളുമായി ഏതാണ്ട് 100 ആളുകൾ പ്രകടനമായി എത്തിയത്. പ്രകടനം എത്തുന്നുണ്ട് എന്ന് മുൻകൂട്ടി അറിഞ്ഞ പോലീസ് വലിയ പോലീസ് സന്നാഹം ഇവിടെ ഒരുക്കിയിരുന്നു. ഇവിടെ തടയുവാനുള്ള നേരത്തെ തന്നെ കരുതിയിരുന്നു. ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ പോലീസ് സന്നാഹം ഒരുക്കി പ്രകടനത്തെ തടഞ്ഞപ്പോഴാണ് വലിയ സംഘർഷം ഉണ്ടാകുന്നത്. ഇത്ര നേരം ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ആന്റോ ആന്റണി എം പി കൂടി ഇതിനിടയിലേക്ക് എത്തിയതോടെ കൂടുതൽ ഗൗരവമായി മാറുകയാണ് പ്രതിഷേധവും സംഘർഷവും. നാട്ടുകാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇരുവരെ അനുകരിക്കാനുള്ള ശ്രമമാണ് ആന്റോ ആന്റണി എം പി നടത്തിയത്. തങ്ങളുടെ സമരം അതിജീവനത്തിന് വേണ്ടിയുള്ളതാണ്, സമാധാനപരമായ ഒരു സമരത്തെ തടയുന്നത് ശരിയല്ല എന്ന നിലപാടാണ് നാട്ടുകാരും സ്വീകരിക്കുന്നത്. വലിയ വൈകാരികമായ പ്രകടനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. നാട്ടുകാരുടെ അടക്കം ഈ ബിജു എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് തന്നെയും വളരെ ജനകീയനായ ആളാണ്. വലിയ എല്ലാവർക്കും ഇന്ന് രാവിലെ നമ്മൾ നാട്ടുകാരുടെ അടക്കം പ്രതികരണം തേടിയപ്പോൾ വലിയ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ആളായിരുന്നു. ഇത്തരം വന്യജീവി ആക്രമണങ്ങൾ അടക്കം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും തുണയായി ഇത്തരം അവരെ കാട്ടാനകളെ അടക്കം തുരത്തുവാൻ മുൻപിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് തന്നെയാണ് നാട്ടുകാർ അദ്ദേഹത്തിന്റെ മരണവും അത്ര വൈകാരികമായി കരുതുന്നത്. കാട്ടാനകളെയും മറ്റും തുരത്തുവാൻ നാട്ടുകാർ തന്നെ ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരുന്നു. തങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകേണ്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റധികൃതരും ഇതിലേതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്താതെ പോകുന്നത് വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ തന്നെ ഇത് നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു പ്രകടനമാണ് ഇന്നുണ്ടായത്. രാവിലെ തന്നെ ഇത്തരത്തിലൊരു പ്രകടനം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാരെ അറിയിച്ചതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ബിജുവിന്റെ വീടിന് മുമ്പിൽ നിന്ന് കണമല തൊട്ടടുത്തുള്ള കണമല ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് പ്രകടനമായി നാട്ടുകാരെത്തിയത്. പ്രകടനത്തെ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ പോലീസ് സന്നാഹം തടയുകയായിരുന്നു. ആശിക്കാണ് വിവരങ്ങൾ നൽകുന്നത്. പത്തനംതിട്ടയിലെ കണ്ണമല ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ നാട്ടുകാരുടെ പ്രതിഷേധമാണ് കാണുന്നത്. ഇന്ന് രാവിലെ ഒരു ഓട്ടോ ഡ്രൈവർ കാട്ടാന ആക്രമണത്തിൽ ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടതിന് പിന്നാലെ വലിയ പ്രതിഷേധം ഈ മേഖലയിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. വന്യജീവി ആക്രമണം തടയുന്നതിന് പര്യാപ്തമായ നടപടി സർക്കാരിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് നാട്ടുകാരുടെ സമരം. നിയമത്തിൽ മാറ്റം വരുത്തുന്നതടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ചെയ്യുന്നില്ല എന്ന വിമർശനവും ഉന്നയിക്കുന്നു. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ആളുടെ വീട്ടിൽ സന്ദർശനത്തിയ ആന്റോ ആന്റണി എം പിയോട് വൈകാരികമായാണ് അവിടുത്തെ വീട്ടുകാർ പ്രതിഷേധിച്ചത്. വലിയ പ്രതിഷേധം അവർ ഉയർത്തി. ഇപ്പോഴും വന്യമൃഗ ശല്യം തടയുന്നതിനാവശ്യമായ നിയമം ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് വീഴ്ച വരുന്നു എന്നാണ് വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഉന്നയിച്ച പ്രശ്നം. അതിനുശേഷം ഇപ്പോൾ കണമല ഫോറസ്റ്റ് ഓഫീസിലേക്ക് ആളുകൾ നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് വാക്കേറ്റം ഉണ്ടായത്. ഫോറസ്റ്റ് ഓഫീസർമാരും അവരെ നാട്ടുകാരും തമ്മിലുള്ള വാക്കേറ്റവും വലിയ പ്രതിഷേധവുമാണ് നമ്മൾ കണ്ടത്.
കാട്ടുപന്നീർ കടുവായോ, കാട്ടുപന്നീർ കടുവായോ, കർഷക മക്കളെ കൊല്ലുമ്പോൾ കർഷക മക്കളെ കണ്ണീരൊപ്പൻ. പത്തനംതിട്ടയിലെ കണമല ഫോറസ്റ്റ് ഓഫീസിലേക്ക് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. ഒരു പ്രദേശവാസിയെ ആന രാത്രി ആക്രമിച്ച് കൊന്നതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് നാട്ടുകാർ.